Hi friends, ellavarkkum channel-ilekku swagatham. Innathe video-il njan ningalumayi share cheyyan povunnathu chikku fruit-inte gunangalum athu kuttikalkku kodukkunnathu kondulla pratheekathakaleyum kurichaanu. Namukku labhikkunnathil vechu ettavum koodathal natural sugar adangiyittulla oru fruit aanu chikku ennu parayunnathu. Athu mathramalla athu koodathe thanne dharalam vitamins and minerals adangiya oru fruit aanu chikku. Ithil vitamin-inte karyam parayanengil vitamin A-yum C-yum E-yum aanu ettavum koodathalayittu ee fruit-il ullathu. അതുപോലെ ധാരാളം ആൻറ്റി ഓക്സിഡൻസും ഇതിലടങ്ങിയിട്ടുണ്ട്. ഇത് കുട്ടികളുടെ ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ എല്ലാ ഗുണങ്ങളും അവർക്ക് ഒരുമിച്ച് ലഭിക്കുകയും അതുപോലെ തന്നെ അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഏറ്റവും ഫലപ്രദമായ രീതിയിൽ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാനും ഈ ഫ്രൂട്ട് ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും. സാധാരണയായി 6 മാസം കഴിയുമ്പോൾ മുതലാണ് നമ്മൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷനാണ്, നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കൊടുക്കാൻ പറ്റുമോ, അത് അവർക്ക് ദഹിക്കുമോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ നമുക്ക് വരാറുണ്ട്. ഇത് നമുക്ക് 6 മാസം മുതൽ നമുക്ക് കൊടുത്തു തുടങ്ങാവുന്ന ഒരു ഫ്രൂട്ടാണിത്. ഇത് നമുക്ക് സ്പൂണിൽ എടുത്തിട്ട് നന്നായി പേസ്റ്റ് ആക്കിയിട്ട് കുട്ടികൾക്ക് കൊടുത്താൽ മതിയാവും. അപ്പോൾ എല്ലാ ദിവസവും അവരുടെ ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്തുകയാണെങ്കിൽ അവരുടെ വയറിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല, അവരുടെ ഡൈജഷൻ കറക്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ അവർക്ക് നല്ല എനർജിയും സ്ട്രെങ്ത്തും പ്രദാനം ചെയ്യും. നാച്ചുറൽ ഷുഗേഴ്സ്, നല്ല എനർജി കൊടുക്കുന്ന ഒരു കണ്ടൻ്റ് ആണ് നാച്ചുറൽ ഷുഗർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസ് അവരുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുകയും അതുമൂലം അവർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനിൽ നിന്നും അവർക്ക് മോചനം ലഭിക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ സാധാരണ കുട്ടികൾക്ക് എപ്പോഴും വരാറുള്ളതാണ് ജലദോഷം എന്ന് പറയുന്നത്. ജലദോഷം ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെയധികം കുറയ്ക്കാൻ നമ്മൾ ഈ ഫ്രൂട്ട് അവർക്ക് കൊടുക്കുന്നതിലൂടെ സഹായിക്കും. ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അത് കുട്ടികൾക്ക് കറക്റ്റ് ഡൈജഷൻ കറക്റ്റ് നോർമലാക്കി കൊണ്ടുവരാൻ സഹായിക്കും. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ചെറിയ പോറലുകളും മറ്റും ബ്ലീഡ് ആവാതെ സംരക്ഷിക്കാനും ഈ ഫ്രൂട്ട് നമ്മൾ സ്ഥിരമായി കഴിച്ച് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. അതുപോലെ ധാരാളം മിനറൽസ് അടങ്ങിയിട്ടുള്ള ഈ ഫ്രൂട്ടിൽ മഗ്നീഷ്യം, സിങ്ക്, കാൽഷ്യം, അയൺ, കോപ്പർ തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അയണിൻ്റെ അംശം ധാരാളം കുട്ടികൾക്ക് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി നമ്മൾ അവർക്ക് കൊടുക്കുന്ന കുറുക്കിലൊക്കെ ധാരാളം അയൺ ഉണ്ടാവും. അപ്പോൾ ഇതിലും അത്രയും ഗുണങ്ങൾ ഈ ഫ്രൂട്ടിനും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഈ ഫ്രൂട്ട് മേടിച്ച് കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് മാർക്കറ്റിൽ അത്രയും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടല്ല, നമുക്ക് ഏതെങ്കിലും സമയത്ത് മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ കോസ്റ്റ്ലി ആണ്. അപ്പോൾ നമ്മൾ കിട്ടുന്ന സമയത്ത് മേടിച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്ക് അവരുടെ ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്തി കൊടുക്കാൻ ശ്രദ്ധിക്കുക. അവർക്ക് എനർജിയും അതുപോലെ സ്ട്രെങ്ത്തും പ്രദാനം ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് ചിക്കു എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി മുതൽ തീർച്ചയായിട്ടും ഇത്തരം ഈ ഫ്രൂട്ട് മേടിച്ച് കുട്ടികൾക്ക് കൊടുക്കും എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ബെല്ലൈക്കൺ, തൊട്ടപ്രധാന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, എങ്കിൽ മാത്രമേ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.